ഒരുപാട് വെള്ളം കുടിച്ചു. ഇവിടെ എത്തുമ്പോഴേക്കും എല്ലാം കഴിയുമെന്നാണ് കരുതിയത്. എന്നാൽ ഇത്തിരി ജീവൻ ബാക്കിയുണ്ടായിരുന്നു. എന്തായാലും രക്ഷപ്പെട്ടല്ലോ, പിന്നെന്തിനാ കരയുന്നേ? ഞാൻ മോളുടെ വീട്ടിലേക്ക് വരുമ്പോ അവൻ മോളെയും കൊണ്ട് ബൈക്കിൽ പോകുന്ന ഞാൻ കണ്ടു. അതിനിടയിൽ എന്താ സംഭവിച്ചത്? അതെ, ഒരു കുറുക്കുഴിയുണ്ട്, അതിലേ പോവാം. നിങ്ങൾക്കാരാ?
പിന്നെല്ലാം വഴിക്ക് വരും. അവിടെ കിടന്ന് വിശ്രമിച്ചോളെ. ഏതായാലും നായ്ക്കള് മണം പിടിച്ചെത്തുന്നത് പോലെ അവിടെ എത്താൻ എനിക്ക് കഴിഞ്ഞു. അതിന് മോളുടെ ഷോളും ബാഗും ഒക്കെ നിമിത്തമായി. പിന്നെ ടാങ്കിന്റെ മുകളിൽ നിന്ന് പോവാൻ തുടങ്ങുമ്പോ ഉള്ളിൽ നിന്നൊരു സൗണ്ട് കേട്ടു. ടാങ്കിന്റെ മൂടി മാറ്റുമ്പോ മോള് വെള്ളത്തിനടിയിലേക്ക് ആഴ്ന്നു പോവുമായിരുന്നു. ഒരു പ്രതീക്ഷയില്ലാതെ പിടിച്ചു കയറ്റിയത്. പിന്നെ ചെറുതായിട്ട് പൾസ് കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഉടനെ ഇവിടെ എത്തിച്ചുകൊണ്ട് മോള് രക്ഷപ്പെട്ടു. നന്ദേട്ടനോട് ഞാൻ സത്യങ്ങൾ പറഞ്ഞെന്ന് ഓന് തോന്നി. ഇനി എന്റെ വീട്ടിലും നടന്നതൊക്കെ അറിയിക്കുമെന്നുള്ള ഭയോ അവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ച്. ആയുസ് തീരാറായവന്റെ വെപ്രാളോ ഇതൊക്കെ. ഏതായാലും മോൾ ഉൾപ്പെടെ അവൻ കൊല്ലാൻ ശ്രമിച്ച ആരും മരണത്തിന് കീഴടങ്ങിയില്ലല്ലോ എന്ന് പറയാൻ പറ്റുമോ നന്ദേട്ടാ? അപ്പൊ രാഖിയോ? അതെന്നെ ഓർമ്മിപ്പിക്കണ്ട. അതൊക്കെ പറഞ്ഞു വേണം അവന്റെ ഓരോ അവയവങ്ങളും തളർത്തി ഇഞ്ചിഞ്ചായി അവനെ കൊല്ലാൻ. ഇനി അവിടെ തിരിച്ചു വരാൻ പോകുന്നില്ല. കുറച്ചു കഴിയുമ്പോ ആജിയാരുടെയും ഉമ്മമ്മയുടെയും നിലവിളി ഉയരും അവിടെ. ആ സമയത്ത് നിങ്ങൾ എന്നോട് വിളിച്ച് വിവരം പറയണം. ഞാനും വരാം ഏങ്ങലടിച്ച് കരയാൻ. എടാ, എങ്ങനെടാ നീ ആ കൊച്ചിനെ കൊന്നത്? ഞാനല്ലടോ കൊന്നത്, അവിടെയും ഞാൻ നിരപരാധിയാ. എന്നാ ഞാൻ പറഞ്ഞയച്ച ചിലര് ആ കർമ്മം ചെയ്തു. എന്നാലും കിളി പോലത്തെ ഒരു പെണ്ണായിരുന്നു, അവളെ കൊല്ലണ്ടായിരുന്നു. അങ്ങനെ എത്ര എത്ര കിളികളിലൂടെ കടന്നു പോയതാ ഈ ജീവിതം. അവള് എന്നെ കുറിച്ച് പലതും പറഞ്ഞു തുടങ്ങി. നന്ദനെ അറിയിക്കേണ്ടത് അവൾ അറിയിച്ചു. ഞാനിവിടുന്ന് പോകുന്നതിന് മുമ്പ് അങ്ങനെ ആരെന്നെ കൊല്ലാൻ ശ്രമിച്ചാലും എനിക്ക് മുന്നേ അവരുടെ മരണം ഞാൻ ഉറപ്പാക്കും. എടാ, മരിച്ച പിടിനെ വീട്ടിൽ കൊണ്ടുവരുമ്പോ ആ നന്ദനും പിന്നെ അവന്റെ വീട്ടുകാരൊക്കെ അവിടെ വരത്തില്ലടാ. വരട്ടെ, അവിടെ വെച്ച് എന്തായാലും ആര് രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ നിൽക്കില്ല. പിന്നെ അവളുടെ ബോഡിക്കരികിൽ നിന്ന് ഞാൻ കരയുമ്പോ നന്ദൻ ചിലപ്പോ വയലന്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവൻ അവിടെ എത്താതെ തടയാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് നോക്കണം. എന്നാലും നീ എന്തൊക്കെ കളിയാട ചരത്തെ കളിക്കണത്? നാടകത്തിൽ പല വേഷങ്ങളും ഞാൻ കെട്ടിയിട്ടുണ്ട്, കാമുകനായിട്ടും വില്ലനായിട്ടും ആണും പെണ്ണും കെട്ടവനായിട്ടും ഒക്കെ. പക്ഷെ ജീവിതത്തിൽ
നാടകക്കാരനായ എന്നെ പോലെ അമ്പരപ്പിച്ച ആളടാ നീ. സത്യം പറഞ്ഞ നിന്നെ ആരും തല്ലിക്കൊല്ലാത്തതും പോലീസ് പിടിക്കാത്തതും ഒക്കെ മഹാഭാഗ്യം തന്നെയാ. തന്റെയുടെ മനസ്സുവാ വിജയം വരുന്ന വഴി. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ എത്തേണ്ടടുത്ത് എത്താൻ ആർക്കും പറ്റും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 10-20 വർഷമായിട്ട് കേരളത്തിനകത്തും പുറത്തും ബന്ധമുണ്ടാക്കിയവനാ ഞാൻ. ആ പക്ഷേ ഇതുപോലെ കുരുക്കിൽപ്പെട്ടത് ആദ്യമായിട്ടാ. എടോ, ഇന്ന് ഞാൻ വരുമെന്ന് പറഞ്ഞ് ഉമ്മറപ്പടയിൽ കാത്തിരിക്കുന്ന ഒരുപാട് ഭാര്യമാരുണ്ട് എനിക്ക്. അത്തരത്തിൽ എല്ലാവരെയും വിശ്വാസത്തിലെടുത്തായിരുന്നു പോക്ക്. എന്നാൽ ഇവിടെ പലയിടത്തും പണി പാളിപ്പോയി. ഇനി കേരളം എനിക്ക് പറ്റിയ മണ്ണല്ല. നേടേണ്ടതൊക്കെ നേടിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങ് പറക്കോടൂ. എന്നെ കാത്ത് എന്നെ സ്നേഹിക്കുന്ന ഒരു കെട്ടിയോളുണ്ട് അങ്ങ് ദുബായില്. അവൾക്കൊപ്പം ഞാൻ ജീവിക്കോടൂ. താനേതായാലും വീട്ടിലേക്ക് ചെല്ലേ, എന്നിട്ട് അവിടുത്തെ കമന്ററി പറ. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡി എത്തുമ്പോൾ ഞാൻ അങ്ങ് എത്തിക്കോളാം. ഈശ്വര, ഇനി എന്തൊക്കെ ഉണ്ടാവുമെന്തോ. പഠിച്ചവന്റെ കൃപ കൊണ്ടാ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ ഇനി എന്നെ ജീവനോട് കാണാൻ പറ്റില്ലായിരുന്നു. ചേച്ചി സൂക്ഷിക്കണം, ഓന്റെ കള്ളങ്ങൾ മറയ്ക്കാൻ ഓന് എല്ലാരെയും കൊല്ലാനായി തുനിഞ്ഞിറങ്ങിയിരിക്കുക. നന്ദേട്ടൻ ഓനെ മിക്കവാറും കൊല്ലാനുള്ള സാധ്യതയുണ്ട്. അത്രയ്ക്ക് മനസ്സ് ചൂട് പിടിച്ചിരിക്കുക നന്ദേട്ടന്റെ. എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കിയേ, കാട്ടിനകത്തൊരു ടാങ്ക്, അതിനകത്ത് കൊണ്ടുപോയി മുക്കിക്കൊല്ലാൻ ശ്രമിച്ചില്ലേ? അതൊക്കെ ഓൻ നേരത്തെ കണ്ടു വച്ചിരുന്നതാ. എന്നിട്ടും തന്ത്രപരമായിട്ട് എന്നെ കൊണ്ടുപോയി. ഞാൻ പോവില്ലായിരുന്നു. ഉമ്മ മേവഴക്ക് പറഞ്ഞ എന്നെ കൂടെ വിട്ട്. ആ നേരത്തെ നന്ദൻ കണ്ടില്ലായിരുന്നെങ്കി എന്ത് ചെയ്തേനെ? എത്ര ഭാഗ്യം നമ്മുടെ കൂടെ ഉണ്ട് ചേച്ചി, അതുകൊണ്ട് അങ്ങനൊക്കെ സംഭവിച്ച്. നന്ദേട്ടനോട് ഞാൻ കാര്യം പറഞ്ഞതോടെ അവന്റെ സമനില തെറ്റി. അതോടെ എന്നോടുള്ള വൈരാഗ്യവും കൂടി. പിന്നെ മരണം തന്നെ പരിഹാരമൊന്നും അവനങ്ങ് കരുതി. രഹന ഇപ്പൊ മരിച്ചെന്ന് അവൻ ഉറപ്പിച്ചു കാണുമല്ലോ. ആ നിലയ്ക്ക് ശരീരം ഏത് നിമിഷവും എത്തുമെന്ന പ്രതീക്ഷയിൽ കഴിയുമായിരിക്കും അവൻ. അതുകൊണ്ടാ നന്ദേട്ടൻ പറഞ്ഞത് ഇന്ന് വൈകുന്നേരം ഇവിടുന്ന് പോയാ മതിയെന്ന്. അത്രേ സമയം ഞാൻ മരിച്ചെന്ന സന്തോഷത്തിലവൻ കഴിയട്ടെ. ഇനി ആ വീട്ടിലേക്ക് എങ്ങനെ അവൻ വരുമോ? വരാതിരിക്കാൻ എന്താ, ഗുണ്ടകൾ എന്നെ തട്ടിക്കൊണ്ടു പോയത്. ആ സമയത്ത് ഓരവനെ തല്ലി. അത് അഭിനയമാണെന്നറിയാം. എങ്കിലും കഥയുണ്ടാക്കാൻ കഴിയുന്നവന് അവന്റെ ശത്രുക്കളാണത് ചെയ്തെന്ന് പറയാലോ. രഹിനിയുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും എടുത്തോണ്ട് പോകാനുണ്ടോ? ഉണ്ടെങ്കിൽ അതും എടുത്തോണ്ട് അവൻ മുങ്ങും. ഒന്നുമില്ല, കുറച്ച് സ്വർണം മാത്രമേ ഉള്ളൂ. അത് പോരല്ലോ ഓന്, കോടികളല്ലേ ഓന്റെ നോട്ടം. ഓൻ കാലണ കൊണ്ട് പോകത്തില്ല ചേച്ചി, അതിനു മുൻപ് ഓൻ തീരും. ഈ ഗുണ്ടയുടെ മനസ്സിൽ എന്താണെന്ന് പറയാൻ പറ്റില്ല. നന്ദേട്ടാ, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? കൊറേ നേരമായാലും ഓരോന്ന് ആലോചിച്ചിരിക്കുന്നു. എന്തോ എത്രമാത്രം ആലോചിക്കാൻ. ഒരുത്തനെ കൊല്ലുന്നതിനെ പറ്റി ആലോചിക്കായിരുന്നു. എന്താ, നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റോ? അല്ല, നന്ദേട്ടൻ ആരെയും കൊല്ലരുതെന്നും ജയിലിൽ കിടക്കരുതെന്നാ എന്റെ ആഗ്രഹം. നിന്റെ ആഗ്രഹമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ട. നിന്നെ പരിശുദ്ധയാക്കിയത്, രോഹിണി ചേച്ചിയെക്കാളും നല്ലവളാക്കിയത് ഇവിടെ ഒരാളാ, എന്റെ ആളിയൻ. അയാളുടെ വാക്ക് കേട്ടാ ഞാൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയത്. അത് അബദ്ധമായെന്ന് തോന്നുന്നുണ്ടോ നന്ദേട്ടനിപ്പോ? അബദ്ധങ്ങള് ഒരുപാടുണ്ടായി കഴിഞ്ഞു ജീവിതത്തില്. അതേ പറ്റി ഒന്ന് ഇനി പറയാതിരിക്കുന്ന നല്ലത്. നന്ദേട്ടാ, എന്റെ ചെക്കപ്പിന്റെ ഡേറ്റ് ആയി വരുന്ന ഞായറാഴ്ച. പോടി, നിന്റെ അമ്മയെ വിളിച്ചോണ്ട് പോ.
ആരെ വിളിച്ചോണ്ട് പോയാലും എന്റെ ഭർത്താവിനൊപ്പം പോകുന്ന പോലെ ആവില്ലല്ലോ. അയ്യോ ഭർത്താവ്, എന്റെ ഒപ്പം ജീവിക്കുന്നതില് നീ തൃപ്തിയാണോടി? ഭർത്താവിനെ സ്നേഹിക്കാത്ത, കുടുംബത്തെ സ്നേഹിക്കാത്ത പെണ്ണ് പിന്നെ മരുമകളായി തുടരും. കയറി ചെന്ന വീട്ടിൽ സൗകര്യങ്ങൾ കൂടുതലാണെങ്കിൽ അതുകൊണ്ടാ, അതുകൊണ്ട് തന്നെയാ നീ ഇവിടെ പിടിച്ചു നിൽക്കുന്നത്. അല്ലാതെ സ്വാർത്ഥത ഒരുപാടുള്ള പെണ്ണ് ഭർത്താവിനും അയാളുടെ കുടുംബത്തിനും വേണ്ടി ത്യാഗമൊന്നും ചെയ്യത്തില്ല. സ്വന്തം ലാഭത്തിന് വേണ്ടി അവളുമാരാരെയും കൊല്ലും. ഒരുത്തം മരിച്ച എനിക്കെന്താ നേട്ടം? അങ്ങനെ അവളുമാര് ചിന്തിക്കുന്നത്. അയ്യോ, ഇങ്ങനൊന്നും സംസാരിക്കല്ലേ, ഒന്നും പറയല്ലേ നന്ദേട്ടോ, എന്റെ ശരീരം തളർന്നു പോവും. ഒരുത്തനെ കുത്തി കൊന്നപ്പോ തളരാത്ത നീയാണോടി എന്റെ സംസാരം കേട്ട് തളർന്നു വീഴുന്നത്? വയറ്റി കിടക്കുന്ന കുഞ്ഞ് ഭർത്താവിന് മേൽ അധികാരം സ്ഥാപിക്കാനുള്ള ഉപാധിയായിട്ട് കരുതുന്നുണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ തന്നെ വച്ചേക്കണം. എല്ലാം കഴിഞ്ഞു നിൽക്കുന്നവനാ ഞാൻ. ഇനി കോടതിയും ജയിലും ഒക്കെ എന്റെ മനസ്സിൽ. അങ്ങനെ മരവിച്ച അവസ്ഥയിലൂടെ കടന്നു പോകുന്ന എന്നെ വീണ്ടും ചൂട് പിടിപ്പിക്കരുത്. അയ്യോ, എന്തെങ്കിലും കഴിക്കുന്നെന്താണ് പറയുന്നത്? ചൂട് പിടിപ്പിക്കുന്നതാണോ? പോളി, പോയിരുന്ന് വെട്ടി വിഴുങ്ങ. ഇതിനൊക്കെ ദൈവം ചോദിക്കുന്ന അന്തേണ്ണോട്? അങ്ങനെ ചോദിക്കുന്ന ദൈവങ്ങളോട് എനിക്കും പലതും ചോദിക്കാനുണ്ട്. നന്മകൾ മാത്രം ചിന്തിക്കുന്ന, ചെയ്യുന്ന ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് മുഴുവൻ യാതനയും വേദനയും എന്തിന് തന്നു എന്ന് എനിക്ക് മുന്നിലേക്ക് വരുന്ന ദൈവങ്ങളോട് എനിക്ക് ചോദിക്കാനുണ്ട്. ദൈവം ചോദിക്കും പോലും. തല്ലുകൊള്ളാതെ പോടി. എനിക്ക് കൊല്ലാൻ പോകുന്നത് നിന്നെയായിരിക്കും മോളെ. അതോ ഇനി എന്നെയാണോ? നമ്മളെ ആരെയല്ല, ശരത്തിനെ തന്നെ ആയിരിക്കും. നേരത്തെ ആണെങ്കിൽ നരേനെ ആയിരിക്കും പറയായിരുന്നു, ഇപ്പൊ അവര് തമ്മിൽ കൂട്ടായില്ലേ? അയ്യോ, ഇനി എന്തൊക്കെ കാണേണ്ടി കേക്കേണ്ടി വരുമോ എന്തോ. ആദ്യ കാര്യപ്പെടാൻ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത് എനിക്ക് ആ മുട്ടാളനെ പേടിയാമ്മേ. മനസ്സിനകത്ത് അതുപോലെ എന്തൊക്കെയോ കണക്കൂട്ടി വെച്ചിരിക്കോ. ഞാനും കഴിഞ്ഞ ദിവസം ഒരു സ്വപ്നം കണ്ടായിരുന്നു മോളെ. എന്തോന്ന്? അവൻ നിന്റെ കഴുത്ത് പിടിച്ച് ഞെക്കുന്നതായിട്ട്. അമ്മയ്ക്ക് വേറൊരു സ്വപ്നം കാണാൻ വയ്യേ. കണ്ടുപോയില്ലേ മോളെ, ഇനിയിപ്പൊ അത് മായ്ച്ചു കളയാൻ പറ്റൂ. അയ്യോ ഈശ്വര, ഇനി എന്നെ തന്നെ ആയിരിക്കോ കൊല്ലുന്ന? ഏയ്, വയറ്റിൽ കുഞ്ഞു കിടക്കുന്നതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യില്ല. അവൻ അതൊന്നും ഒരു പ്രശ്നമല്ലെന്നേ, ദേഷ്യം വന്നാ അവൻ എന്നെ കാലുമാരി എടുത്തടിക്കും. എന്നാ കൊറച്ചു ദിവസം നീ ഇവിടെ നിക്ക്. ആ ഒരു ഉദ്ദേശത്തോടെ ഞാൻ വന്നത്. എന്നാലേ ആ ഉദ്ദേശം ഉള്ളിൽ തന്നെ അങ്ങ് വെച്ചാ മതി. ഇവിടെ നിന്നെ ഞാൻ നിർത്തൂല. അവിടെ എന്താ കുഴപ്പം? അതുവിനെ നന്ദന് മതമുളകി, അവനെ കെട്ടാൻ പറ്റിയ ചങ്ങലയൊന്നും അവിടെ ഇല്ലാന്ന്. ചങ്ങലയ്ക്ക് ഇടേണ്ടതേ നിങ്ങൾ രണ്ടിനെയോ, മനസ്സിലായ? നിങ്ങൾക്ക് രണ്ടിനുവാടി ഭ്രാന്ത്. നന്ദന് മതമിളകിയിട്ടുണ്ടെങ്കിലേ അതിന് കാരണക്കാരി മടങ്ങിച്ചെന്ന നിന്റെ ഈ മോള, പിന്നെ മറ്റവനും. നന്ദൻ നിന്നെ കൊന്നാ പോലും അതെ അധികമാണെന്നൊന്നും ഞാൻ പറയത്തില്ല. രണ്ടാമതും അവിടെ ജീവിക്കാൻ ഇടം കിട്ടിയിട്ട് നിന്നെ കൈപ്പിടിച്ച് കയറ്റിയവളെ നീ പുറത്താക്കി. എന്നിട്ട് പുറത്താക്കേണ്ടവന് സകല പിന്തുണയും നൽകി. ശരത്തിന് അറിഞ്ഞിട്ടും സത്യങ്ങൾ സ്വന്തം ഭർത്താവിനോട് പറഞ്ഞില്ല. നന്ദനെ പോലും തകർക്കാനായിരുന്നു നിന്റെ പരിപാടി.
എടേ, അതിനുള്ള തിരിച്ചടിയാ ഇനി നിനക്ക് കിട്ടാൻ പോകുന്നത്. ജഗ്ഗൂട്ട ജഗ്ഗൂട്ട, നന്ദൻ ആരൊക്കെയോ കൊല്ലൂന്നും പറഞ്ഞു നടക്കുക. കൊല്ലുവല്ലോ ആദ്യം ശരത്തിനെ, പിന്നെ നിന്റെ അലബലാദിയായ ഈ മോളെയും. അങ്ങനെ ആള് പറഞ്ഞായിരുന്നോ? പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. ഞാനേ മര്യാദക്ക് പറയുക, ഞാൻ തിരിച്ചു വരുമ്പോ എടേ നിന്നെ ഇവിടെ കാണരുത്. അയാളെന്നെ കൊല്ലുവാണെങ്കി ഇവിടെ നല്ല, എവിടെ എന്നെ കാണാൻ പറ്റില്ല. എടി നിന്നെ ഒന്നും കണ്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ലടി, ഇങ്ങനെയൊക്കെയുള്ളവരെ തീരുന്നതാ നല്ലത്. നിന്നെയും ചേർത്താട്ടാ കേട്ടോ. എന്നെ എന്തിന് ഓടുന്നു? അമ്മ എന്നെ കൊല്ലൂന്ന്, മരിക്കാൻ മടിയാ എനിക്ക്. ഏ കൊല്ലത്തൊന്നും ഇല്ല മോളെ, ആ കഴുത വെറുതെ പറയുന്ന, മോള് സമാധാനായിട്ടിരിക്കും. എനിക്കൊരു സമാധാനവും ഇല്ല. സത്യം മനസ്സിലാക്കിയ നന്ദൻ ഇനി രോഹിണി തിരികെ വിളിക്കും. ജോസാറിനെ രോഹിണി തമ്മിൽ ഒന്നിപ്പിക്കും. കർമ്മം ചെയ്യുന്നത് ഞാനല്ലല്ലോടി, പിന്നിൽ നിന്ന് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കും, അത് ചെയ്യാൻ ആളുണ്ടാവും. എത്രയെത്ര പെൺകുട്ടികളാണ്, കുടുംബങ്ങളാണ് അവങ്കാരനെ കണ്ടിയിലുടിച്ചത്. കൂടിയ ഒരു രണ്ടാഴ്ച, അതിനുള്ളിലെല്ലാം വിറ്റിട്ട് ഞാൻ മുങ്ങും.